ശ്രീ പ്രകാശ് ബാരെ, വിഷയം ഒരു രണ്ടാഴ്ച മുമ്പാണ് നമ്മൾ ബാലചന്ദ്രകുമാറിനെതിരായിട്ടുള്ള സ്ത്രീ പീഡന കേസ് ഗൂഢാലോചനയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണോ എന്നും പരാതിക്കാരിക്കെതിരെ പോലീസ് കേസെടുക്കാൻ പോകുന്നു എന്ന് റെഫർ റിപ്പോർട്ടിൽ തന്നെ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ വീട്ടിൽ റെയ്ഡ് നേരത്തെ തന്നെ പോലീസ് ബൈജു കൊട്ടാരക്കരയുടെ പരാതിയിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഡെട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ദിലീപിനെ സഹായിക്കാനാവോ അതോ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണോ? അതിൻ്റെ പരാജയം യഥാർത്ഥത്തിൽ ഉപദ്രവമായി കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് സാമാന്യയുക്തിയിൽ പറയാം. പക്ഷേ ഇതായിരിക്കില്ല, ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ഡെട്ടി ട്രിക്സ് ആയിരിക്കില്ല ഉണ്ടായിട്ടുണ്ടാവുക. അത് പല തരത്തിലുണ്ടാവും. ഇപ്പം നടിക്കെതിരെ വിരോധമുണ്ടായി, ഉടനെ നടിയെ സിനിമയിലാകെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം, കേസിൽ പ്രതിയായി ഉടനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വധിക്കാനുള്ള ശ്രമം, ഇതിൽ അഗ്രസീവായ രീതിയിൽ ഈ വിഷയം അവതരിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ബന്ധിപ്പിച്ചുകൊണ്ട് വ്യാജ വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട്, ബാലചന്ദ്രകുമാർ എന്ന ആൾ മുന്നോട്ട് വന്ന് തനിക്കും ഈ വിഷയത്തിൽ എന്തോ പറയാനുണ്ട് എന്ന് കാണിച്ചപ്പോൾ അയാൾക്കെതിരെ സ്ത്രീ പീഡന കേസ്, അയാളുടെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത സ്ഥിതി. ഞാൻ എൻ്റെ 5, 6, 7 കേസുകളെക്കുറിച്ചൊന്നും ആവർത്തിച്ച് പറയുന്നില്ല ശ്രീ പ്രകാശ് ബാരെ. അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത്? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സമാനതകളില്ലാതെ ഇങ്ങനെ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. പരമ്പരയായിട്ട് ഈ കേസിനെ അട്ടിമറിക്കാനും ജനങ്ങളെ വിഡ്ഢികളാക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നടക്കുന്നു. നമ്മുടെയൊക്കെ ഒരു ഭാഗ്യത്തിന് ഇവരുടെ കയ്യിൽ എത്രമാത്രം ക്രിമിനാലിറ്റി ഉണ്ടോ അത്രയും തന്നെ സ്റ്റുപ്പിഡിറ്റി ഉണ്ട്, മരം മണ്ടത്തരമുണ്ട്. അതുകൊണ്ടാണ് ഫോണിൽ തെളിവ് നശിപ്പിക്കുന്ന സമയത്തും സാക്ഷികളെ കൂറുമാറ്റുന്ന സമയത്തും ഇതുപോലെ സാക്ഷികളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തും ഇതിപ്പോൾ ആരെയാണ് ലീഗൽ സിസ്റ്റത്തിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ശ്രമത്തിലൊക്കെ ഒരു റെക്ലെസ്നെസ് അവരുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സാധനം പൊളിയുന്നത്. പൊളിഞ്ഞ് ജനങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് എന്താണ് ഇവർ സമൂഹത്തിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആ ഒരു മിക്സ് ഓഫ് സ്റ്റുപ്പിഡിറ്റി, ഒരു ഇഡിയോ മരമണ്ടത്തരം അവരുടെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യം ഇപ്പം നികേഷ് പറയാൻ ശ്രമിച്ചത് തന്നെയാണ്, ഇതിപ്പം നമ്മൾ കണ്ട കാര്യങ്ങളാണ്. കാണാത്ത എത്ര പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാകാം. ഈ കേസിൻ്റെ ഈ വരുന്ന നാൾവഴികളിൽ എന്തൊക്കെ സർപ്രൈസാണ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോണത്. ആ ഏറ്റവും സെൻട്രൽ എവിഡൻസ് ആയിട്ടുള്ള ആ മെമ്മറി കാർഡിൻ്റെ അകത്ത് അവർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്തു വെച്ചിട്ടുണ്ടോ, എന്തൊരു കഷ്ടമാണ് നോക്കണം ഇത്രയും കൃത്യമായിട്ട് മനസ്സിൽ. അല്ല, അതിലൊന്നാണ് ശ്രീ പ്രകാശ് ബാരെ, ഇത് കോൺസെൻഷ്വൽ സെക്സ് ആണ് എന്ന് സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞിരിക്കുന്നത്. അതെ അതെ. അപ്പൊ അത്തരത്തിലുള്ള ഇനി എന്തൊക്കെ വരുന്നുള്ളത് വലിയൊരു കൺസേൺ തന്നെയാണ്. ഇനി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഫോൺ, ആ ഫോൺ നോക്കിയിട്ട് ഇതിപ്പോ ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഈ ഫോണിലേക്ക് വന്നതാണെങ്കിൽ നികേഷ് പറഞ്ഞതുപോലെ ഈ ഭൂമി മലയാളത്തിന് ആരെങ്കിലും ആ സ്ക്രീൻഷോട്ട് പണ്ട് കണ്ടതായിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരാൻ പറ്റണം. ആരുടെ ഫോണിലും ഒരിക്കലും ഇത് വന്നിട്ടില്ലെങ്കിൽ ഇത് ഇയാളുടെ ഫോണിൽ മാത്രമാണുള്ളത്. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇത് ഒരു ഫോൺ മാത്രമല്ല, ഒരുപാട് ഫോൺ നമ്പറിന്റെ പിന്നെ പാർട്ടിസിപ്പേഷനോട് കൂടി ഉണ്ടാക്കിയതാണ്. അതിൽ ഏതെങ്കിലും ഒരു ഫോണ് ആക്സസ് ചെയ്താൽ മതി. ഇനി അഥവാ പിന്നെ ഇത് വാട്സാപ്പ് മെസ്സേജിലൂടെയാണ് പോയിരിക്കുന്നത്. വാട്സാപ്പ് കമ്പനിയുമായിട്ട്, വാട്സാപ്പ് പിന്നെ ഫേസ്ബുക്കുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൃത്യമായിട്ട് ഏതൊക്കെ മെസ്സേജ് എപ്പോഴും എവിടെ ഒറിജിനേറ്റ് ചെയ്തു, ആർക്കൊക്കെ അയച്ചു എന്നുള്ള ഇൻഫോർമേഷൻ പോലീസിന് കണ്ടെത്താൻ പറ്റും. അതിൽ അവർ ശ്രമിക്കുമോ അതുവരെ അവിടെ അവർക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് വേറൊരു കാര്യം. ഇത് കുറേയധികം പേരുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയത്, അത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടാകാം, ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം 2019 ആ ഫോൺ ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് മൊഴി, അല്ലെങ്കിൽ അങ്ങനെയാണ് പി സി ജോർജ് രാവിലെ പറഞ്ഞത്. ഈ ഫോൺ എനിക്ക് കൊടുത്തില്ലെങ്കിലും ഏത് ഗ്രൂപ്പിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുണ്ടാവുമല്ലോ, കുറേയധികം പേരുണ്ടാവുമല്ലോ ആ ഗ്രൂപ്പിൽ. അവരോട് ചോദിക്കാം, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ട് എന്നാണെങ്കിൽ അതാരാണ് അയച്ചത്. ഇപ്പോൾ ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ഈ വിഷയത്തിൽ നിന്ന് താനല്ല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന് ബോധ്യപ്പെടുത്തി കൊടുത്ത് പിന്മാറാം.
അത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു അദ്ദേഹം ഏതൊക്കെ ഗ്രൂപ്പാണ്, ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് അദ്ദേഹം മെമ്പറായിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന്റെ വാട്സാപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആ ഗ്രൂപ്പിൽ നിന്ന് ഏതിൻ്റെ അകത്താന്ന് വന്ന് അറ്റ്ലീസ്റ്റ് ഒരു സംശയം, ഈ ആ നാലഞ്ച് ഗ്രൂപ്പിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ഇങ്ങനെയൊരു സംഭവം ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് പോലീസിന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒന്നുകിൽ കുറ്റം സമ്മതിക്കണം, അല്ലെങ്കിൽ കുറ്റം ചെയ്തതല്ല വേറെ ആരോ ചെയ്തത് അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റണം. ഇത് രണ്ടുമില്ലാതെ ഞാൻ തകർത്തു കളഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല, ഈ ബാക്കിയൊക്കെ നിങ്ങളുടെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ലീഗലി അവർക്കത് സർവേ ചെയ്ത് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതാണ് ശ്രീ ബൈജു കൊട്ടാരക്കര, ലീഗലി എന്താണ് ചെയ്യേണ്ടത് എന്ന് നല്ല ബോധ്യം സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തകൻ അതിനേക്കാൾ ഉപരിയായി അഭിഭാഷകൻ ഷോൺ ജോർജിന് നല്ല വ്യക്തത ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ്. ഞാൻ ഡിസ്ട്രോ ചെയ്തു, ഫോൺ ഡിസ്ട്രോ ചെയ്തിരിക്കുന്നു, ഇനി അതിന് അക്കാര്യത്തിൽ തനിക്കൊന്നും പറയാനില്ല, പോലീസ് എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഷോൺ ജോർജിൻ്റെ നിലപാട്. ഇതിലൊരു ഫൈനൽ റിപ്പോർട്ട്, ശിക്ഷ പോട്ടെ അല്ലെങ്കിൽ ഇതിൽ ബാക്കി നടപടികളെല്ലാം അവിടെ നിൽക്കട്ടെ, ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനെങ്കിലും പോലീസിന് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പരാതി കൊടുക്കുമ്പോൾ ശ്രീ ബൈജു കൊട്ടാരക്കര എന്താണ് മനസ്സിലാക്കിയത് അക്കാര്യത്തിൽ? പോലീസിന്റെ സംസാരത്തിലും അവരുടെ അവർ എഫ്ഐആർ ഇടതിലും ഒക്കെ എനിക്ക് തോന്നുന്നത് ഇത് ഇതിന്റെ മൂല കാരണമുള്ള ആളുകളെ കണ്ടുപിടിക്കും എന്നുള്ളത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് മൊഴി കൊടുക്കാൻ പോയിരുന്നു, അത് കക്കാക്കനാട് പോയി, അല്ല പറമശ്ശേരി പോയിരുന്നു, സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു, അതിനുശേഷം വീണ്ടും രണ്ട് കോട്ടയത്തെ എസ് പി വന്നപ്പോൾ അവരുടെ മുമ്പിൽ പോയിരുന്നു. അവർ രണ്ടു മൂന്ന് സ്ഥലത്ത് പോയി മൊഴി കൊടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അവരുടെ സംസാരത്തിലും കാര്യത്തിലും ഒക്കെ വളരെ സീരിയസ് ആയിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. ഇതിനകത്ത് മെയിൻ ഒരു പ്രശ്നമുള്ള ശ്രീ നികേഷ്, ഇത് താങ്കൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ശ്രീ പ്രകാശ് ഭാര്യയൊക്കെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഇത് ഒരു കാരണവശാലും ഈ ഗ്രൂപ്പിലിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കളിയാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ആളുകളെ മനസ്സിലാക്കാനോ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പല്ല. ആണെങ്കിൽ ഈ സമയത്തായിരുന്നെങ്കിൽ ബാലചന്ദ്രകുമാരും ശ്രീ പ്രകാശ് ഭാര്യയൊക്കെ അതിനകത്ത് മെമ്പർമാരായാലേ അവരുടെ കൂട്ടത്തില്. അതുകൊണ്ടാണ് ഇത് 2017 ചെയ്തത്, അതായത് ഈ കേസ് വന്ന് ദിലീപ് ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കിയിട്ട് ഇവരുടെ പരമപ്രധാനമായ ഉദ്ദേശം ദിലീപിന് ഒന്നുകിൽ അന്ന് ജാമ്യം നേടി കൊടുക്കാൻ വേണ്ടി ആ കാര്യങ്ങൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തോ, ആ സമയത്ത് ഏതെങ്കിലും ജുഡീഷ്യൽ ഓഫീസറെ ഇവർ ഇത് കാണിച്ചിട്ടുണ്ടോ, ഒഫീഷ്യലായോ അൺഒഫീഷ്യലായോ എവിടെ എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ, അതോ ഇനി വരുന്ന സമയങ്ങളിൽ ഈ കേസിനകത്ത് ഇത് ഇവരെല്ലാം കൂടെ കൂടി ചെയ്തെടുത്ത ഒരു പരമദ്രോഹമാണ്, ദിലീപിനെ ക്രൂശിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിനകത്ത് പല ആളെ നമ്പറുകളിൽ നിന്ന് ഞങ്ങളുടെയൊക്കെ പേര് അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് അതായത് നമ്മുടെയൊക്കെ പേര് അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് ചാറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആരെ ബോധ്യപ്പെടുത്താനായിട്ടാണ് ഇത് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ചെയ്തത്, അപ്പൊ ചെയ്ത ആർക്ക് വേണ്ടിയാണ്, ദിലീപിന് വേണ്ടിയാണ് ചെയ്തത്. ഇത് കിട്ടിയത് എവിടെ നിന്നാണ്? അനൂപിന്റെ ഫോണിൽ നിന്നാണ്. അനൂപിന്റെ ഫോണിലേക്ക് അയച്ചതാരാണ്? ഷോൺ ജോർജ് ആണ് അയച്ചത്. ഷോൺ ജോർജിന് ഇനി എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? അതാണ് അറിയാനുള്ളത്. അല്ലെങ്കിൽ ഇത് നിർമ്മിച്ചതാര്? ഷോൺ ജോർജ് ആണോ? ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതാര്? ഷോൺ ജോർജ് ആണോ അതോ അനൂപാണോ? അനൂപാണ് ഉണ്ടാക്കിയതെന്നെങ്കിൽ ഒരിക്കലും അനൂപിന്റെ ഫോണിലേക്ക് ഷോൺ ജോർജ് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് മൂന്നാമത് മറ്റൊരാളും ഉണ്ടാവും, സാധ്യത 100% കൂടുതലാണ്. ഇത് ഉണ്ടാക്കിയത് ഇവരുടെ ഈ ഫാൻസിന്റെ ഗ്രൂപ്പിന് വേണ്ടി അല്ല എന്ന് ഞാൻ ഇപ്പൊ തന്നെ തറപ്പിച്ചു പറയുന്നു. കാരണം ഈ ഫാൻസിന്റെ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ നേരത്തെ അറിഞ്ഞേനെ, എവരുടെ ഫാൻസിന്റെ ഗ്രൂപ്പിലാണെങ്കിലും ശരി, ഇനി അഥവാ അതല്ല ആ സിനിമാ മേഖലയിൽ എവിടെയെങ്കിലും ഇത് പോയിരുന്നെങ്കിൽ ഇത് നമ്മൾ നമുക്കിത് വളരെ വ്യക്തമായി നിമിഷങ്ങൾക്കുള്ളിൽ കൈ കിട്ടിയേനെ. കാരണം അത് ആ സിനിമാ മേഖല അങ്ങനെയാണല്ലോ, അറിയാലോ, വേണ്ടേ നിങ്ങളെല്ലാം കൂടെ ആ ദിലീപിനെ പൂട്ടാൻ നടക്കുന്നു, താണ്ട് ഇത് കണ്ടോ, ഒരു ചാറ്റ് വന്ന് നടക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇത് അയച്ചു തന്നെ. അതുകൊണ്ട് ഇത് ആരും സിനിമാ മേഖലയിൽ ഒരു മനുഷ്യനും ഇത് കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ദിലീപുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ അന്ന് ദിലീപ് ജാമ്യം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു ചാറ്റ് ഇറങ്ങിയിട്ടുണ്ട്, ഇവരെല്ലാം കൂടിയാണ് ഇത് പണി പറ്റിച്ചത് എന്ന് ആരെയെങ്കിലും കൺവിൻസ് ചെയ്യിക്കാൻ, ഇല്ലെങ്കിൽ ഇനിയുള്ള വിചാരണ വേളയിലൊക്കെ ഇത് ദിലീപ് ഒരു നിരപരാധിയായിരുന്നു, ഈ കശ്മലന്മാരെല്ലാം കൂടിയാണ് ഞങ്ങളെ ഈ പരുവത്തിലാക്കിയത്, ആ ഡി ജി പി ജി സന്ധ്യയും ഡി വി മിനിയും ആ നികേഷും അതേപോലെ ബൈജു കൊട്ടാരക്കരയും ആ ലിബർട്ടി ബഷീറും ഇവരെല്ലാം കൂടെ കൂടിയുള്ള കൂടിയാലോചനയിലാണ് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായത് എന്ന് ഇത് പറഞ്ഞ് ഇത് കൺവിൻസ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഇത് വെച്ച് എന്തെങ്കിലും കുതന്ത്രങ്ങൾ കാണിക്കാനോ തന്നെയാണ് ഈ ചാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഇത് പൊതുജനങ്ങളുടെ ഇടയിൽ വിട്ടിട്ട് ദിലീപിന്റെ ഇമേജ് നന്നാക്കാനുള്ള സംഭവമൊന്നും അല്ല. ആണെങ്കിൽ അറിഞ്ഞേനെ, എപ്പോഴേ നമ്മൾ അറിഞ്ഞേനെ
നമ്മുടെ ഫോൺ നമ്പറുകൾ നമ്മൾ അറിഞ്ഞേനെ, ആരെങ്കിലും നമ്മുടെ ആരുടെങ്കിലും പറഞ്ഞേനെ ഈ ഗ്രൂപ്പില്. സ്വാഭാവികമായിട്ടും അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ നമുക്ക് ദോഷം വരുന്ന കാര്യങ്ങളാണല്ലോ നമുക്ക് അയച്ചു തരിക സ്വാഭാവികമായിട്ടും ആളുകൾ. നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മലയാളികൾ സ്വാഭാവികമായിട്ടും ഫോർവേഡ് ചെയ്യാറുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് അത് അയച്ചു തന്നേനെ.